ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമിക്രോൺ വ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹ്റൈനിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചന. ഈ മാസം 19 മുതൽ ജാനുവരി 31 വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചേക്കുമെന്ന് കോവിഡ് പ്രതിരോധ മെഡിക്കൽ സമിതിയാണ് വ്യക്തമാക്കിയത്. പുതിയ വകഭേദത്തെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടികൾ. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ജാഗ്രത വർദ്ധിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ബഹ്റൈൻ യെല്ലോ അലർട്ടിലേക്ക് മാറുമ്പോൾ അധികൃതർ നിർദ്ദേശിക്കുന്ന എല്ലാ മുൻകരുതൽ നടപടികളും പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും സമിതി നിർദ്ദേശിച്ചു. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച യോഗ്യരായവർ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാൻ സമയമാകുമ്പോൾ കാലതാമസം വരുത്താതെ ഉടൻ തന്നെ ഹെൽത്ത് സെന്ററുകളിൽ എത്തി വാക്സിൻ എടുക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. അതേസമയം ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചവർക്ക് യെല്ലോ ലെവൽ കാലയളവിൽ ഗ്രീൻ ലെവലിലേതുപോലെ മുന്നോട്ടു പോകാൻ സാധിക്കും. ഈ മാസം 11 ബഹ്റൈനിൽ ആദ്യ ഒമിക്രോൺ കേസ് സ്ഥിരീകരിച്ചത്. സൗദി അറേബ്യയിൽ അടുത്ത വർഷം 16 തൊഴിലുകളും പ്രവർത്തന മേഖലകളും സൗദിവൽക്കരിക്കാൻ പദ്ധതി. മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഫ്രീലാൻസ് വിദൂര തൊഴിൽ പദ്ധതികളിലൂടെ അടുത്ത വർഷം 1000 സ്വദേശികൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. ഫ്രീലാൻസ് രീതിയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം 30,000. സൗദി തൊഴിൽ നിയമം ഉറപ്പു നൽകുന്ന മുഴുവൻ പരിരക്ഷകളും ആനുകൂല്യങ്ങളും ലഭ്യമാക്കി. വിദൂര തൊഴിൽ രീതിയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം 60,000 അടുത്ത വർഷം ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. ഫ്ലെക്സിബിൾ തൊഴിൽ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത് ഫ്ലെക്സിബിൾ രീതിയിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം 50,000 ഉയർത്താനും ലക്ഷ്യമിടുന്നു. സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ 72 മണിക്കൂർ മുമ്പ് PCR ടെസ്റ്റ് നിർബന്ധമായും നടത്തി നെഗറ്റീവ് റിസൾട്ട് കയ്യിൽ കരുതണമെന്ന നിയമത്തിൽ നിന്നും കൂടുതൽ വിഭാഗങ്ങളെ ഒഴിവാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സൗദിക്ക് പുറത്തുനിന്നും വരുന്ന സ്വദേശി പൗരന്റെ കൂടെയുള്ള ഗാർഹിക തൊഴിലാളികൾക്ക് ഇനി മുതൽ PCR ടെസ്റ്റ് ആവശ്യമില്ല. അതോടൊപ്പം സ്വദേശി വനിതയുടെ വിദേശിയായ ഭർത്താവ്, സ്വദേശിയുടെ വിദേശിയായ ഭാര്യ, മാതാപിതാക്കൾ, കുട്ടികൾ എന്നിവർക്കും PCR ടെസ്റ്റ് റിസൾട്ട് ആവശ്യമില്ല. പകർച്ചവ്യാധി രോഗ വൈറസിന്റെ സാഹചര്യങ്ങൾ വിലയിരുത്തി ആരോഗ്യ വിഭാഗം സമർപ്പിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ ഇളവുകൾ നൽകിയത്. തവക്കല ആപ്പിൽ ഇമ്മ്യൂണാകുന്നതിനു വേണ്ടി സൗദി കേന്ദ്രത്തിന്റെ സൈറ്റ് വഴി അപേക്ഷിക്കുന്ന നാട്ടിലുള്ള പ്രവാസികൾ 3 ഡോസ് വാക്സിൻ സ്വീകരിച്ചതിന്റെ വിവരം നൽകണമെന്ന നിബന്ധനയിൽ അധികൃതർ മാറ്റം വരുത്തി. ആരോഗ്യവകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രശ്നവും പിറകെ ഉണ്ടാവുകയായിരുന്നു. ഇപ്പോൾ വാക്സിൻ 2 ഡോസ് സ്വീകരിച്ചതിന്റെ രേഖകൾ മാത്രം നൽകിയാൽ തന്നെ തവക്കലിന് ആപ്പിൽ ഇമ്മ്യൂൺ ആകാനുള്ള അപേക്ഷ വീണ്ടും സ്വീകരിക്കുന്നുണ്ട്. നേരത്തെ 2 ഡോസ് സ്വീകരിച്ചതിന്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് 3 ഡോസ് സ്വീകരിച്ചതിന്റെ വിവരം പൂരിപ്പിക്കാത്തതിനാൽ വാക്സിൻ ഡോസുകൾ ഒഴിവാക്കാനാകില്ല എന്ന സന്ദേശം നൽകി അപേക്ഷ തള്ളിയത് ആശങ്കയുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ 3 ഡോസിന്റെ വിവരങ്ങൾ പൂരിപ്പിക്കാനുള്ള ഭാഗം ഉണ്ടെങ്കിലും അത് പൂരിപ്പിക്കാതെ തന്നെ 2 ഡോസ് വാക്സിൻ വിവരം നൽകിയാൽ അപേക്ഷ സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും പ്രശ്നം പരിഹരിച്ച ആശ്വാസത്തിലാണ് നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ. പകർച്ചവ്യാധി രോഗത്തിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിനെ നിസ്സാരമായി കാണരുതെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി അറിയിച്ചു. ഗുരുതരമായ രോഗാവസ്ഥയ്ക്ക് കാരണമായില്ലെങ്കിലും രോഗവ്യാപനം അതിരൂക്ഷമാക്കാനുള്ള ശേഷി ഒമിക്രോണിനുണ്ടെന്നും ആളുകൾ ഒമിക്രോണിനെ ചെറിയൊരു കാര്യമായി കാണുന്നതിൽ തങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡിന്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള മറ്റേതൊരു വകഭേദത്തേക്കാളും വളരെ വേഗത്തിൽ പടരുന്ന വകഭേദമാണ് ഒമിക്രോൺ. ഇതിനകം 77 രാജ്യങ്ങളിൽ ഒമിക്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഒമിക്രോൺ ഗുരുതരമായ രോഗത്തിന് കാരണമാകില്ലെങ്കിലും കേസുകളുടെ എണ്ണം കൂടുന്നത് ആരോഗ്യ സംവിധാനങ്ങളെ മറികടക്കുമെന്നും ടെഡ്രോസ് പറഞ്ഞു. ഒമിക്രോൺ നേരിയ രോഗത്തിന് കാരണമാകുന്നു എന്നത് തെറ്റാണെന്നും ഈ വകഭേദത്തെ നിസ്സാരമായി കാണരുതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഒമിക്രോണിനെ പ്രതിരോധിക്കുന്നതിന് ബൂസ്റ്റർ ഡോസുകൾക്ക് ഫലപ്രാപ്തി ഉണ്ടോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകാരോഗ്യ സംഘടന ബൂസ്റ്ററുകൾക്ക് എതിരല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
പകർച്ചവ്യാധി രോഗത്തിന്റെ പുതിയ വകഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ ഒമാനിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു. പള്ളികൾ, ഹാളുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ വിവാഹ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നത് വിലക്കിയതായി കോവിഡ് പ്രതിരോധ സംബന്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സുപ്രീം കമ്മിറ്റി അറിയിച്ചു. ഇന്നു മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരും. ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഈ നിയന്ത്രണം തുടരുമെന്നും ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചു. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലെ എല്ലാ ഒത്തുചേരലുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒമാനിൽ പുതിയ വകഭേദം സംശയിക്കുന്ന 12 കേസുകളുണ്ടെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സൌദി അറിയിച്ചു. തീവ്രപരിചരണ വിഭാഗങ്ങളിലെ രോഗികൾ ഉയർന്നിട്ടുണ്ടെന്നും എന്നാൽ ഈ വർധനവ് പുതിയ വകഭേദത്തിന്റെ ഭാഗമല്ലെന്നും ഒമാൻ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റ് വകഭേദങ്ങളെ അപേക്ഷിച്ച് ഒമിക്രോണിന് അപകടം കുറവാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത് വേഗത്തിൽ പടരുന്നത് ആശങ്കപ്പെടുത്തുന്നതാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിലെ അലസതയാണ് കേസുകൾ വർദ്ധിക്കാൻ കാരണം. എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും ലഭ്യമായ വാക്സിനുകൾ ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ രാജ്യത്തെ സ്വദേശികളോടും വിദേശികളോടും പാലിക്കണമെന്ന് മന്ത്രി ആഹ്വാനം ചെയ്തു. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 20 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം രോഗം പിടിപെട്ട് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. പുതിയ രോഗമരണങ്ങളൊന്നും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒമാനിൽ ഇതുവരെ 3,04,761 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 3,14 പേർക്ക് ഇതിനോടകം തന്നെ രോഗം ഭേദമാവുകയും ചെയ്തു. രാജ്യത്ത് ആകെ രോഗമരണങ്ങൾ 4,113. 98.5% ഒമാനിലെ നിലവിലെ രോഗമുക്തി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒരാളെ മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ ഒമാനിലെ വിവിധ ആശുപത്രികളിലായി 10 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ തീവ്രപരിചരണത്തിൽ 3 പേരും കഴിയുന്നു. രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന കോവിഡ് മുൻകരുതൽ നടപടികൾ എല്ലാവരും കൃത്യമായി പാലിക്കണമെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഒമാനിലെ തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ 2,000-ലധികം കണ്ടൽ ചെടികൾ നട്ടു. 10 ദശലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള ദേശീയ സംരംഭത്തിന്റെ ഭാഗമായി ബർക്ക വിലായത്തിലെ കോറൽ ഹഫ്രിയിലാണ് തൈകൾ നട്ടതെന്ന് പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. ഒമാനിൽ 2 പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ സാധ്യത. വിദേശത്തു നിന്നെത്തിയ സ്വദേശികളായ 2 പേരിലാണ് പുതിയ വകഭേദം കണ്ടെത്തിയത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും മറ്റു കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഒമിക്രോണിന്റെ സാന്നിധ്യം ലോകത്ത് കണ്ടെത്തിയ സമയത്ത് തന്നെ 7 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഒമാനിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ദക്ഷിണാഫ്രിക്ക, നെമീബിയ, ബോട്സ്വാന, സിംബാബ്വെ, ലസൂട്ടു, ഇഷ്വാത്തിനി, മൊസാംബിക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് താൽക്കാലിക വിലക്ക് കോവിഡ് സുപ്രീം കമ്മിറ്റി ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ രാജ്യത്ത് കോവിഡിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ച നിലയിൽ എന്തൊക്കെ നിയന്ത്രണങ്ങളും നടപടികളുമാണ് ഉണ്ടാവുക എന്ന് വരും ദിവസങ്ങളിലേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ വിഷയത്തിൽ അടുത്ത ദിവസങ്ങളിൽ കോവിഡ് അവലോകന സുപ്രീം കമ്മിറ്റിയുടെ തീരുമാനങ്ങളും ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങളും വന്നേക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.